മത്താപ്പ് കത്തണ്ടോടാ അതല്ലേ എന്ത്ണോ ആരം ഇപ്പ ഉണ്ടോടോ ഇവിടെ റൊണാൾഡോ 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 ഏഴാം നമ്പർ ഹൈസ് വെൽക്കം ബാക്ക് ഒരു ചാനൽ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ഷോർട്ട് ടൈം റൊണാൾഡോയുടെ ഒരു റിവ്യൂ ഞങ്ങൾ ഒക്കെ തന്നെയാണ് അപ്പോൾ എനിക്ക് അളിപ്പിച്ച് തോന്നുന്നെങ്കിൽ പേഴ്സണിൽ തോന്നിയ കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഞാൻ റൊണാൾഡോ അല്ല മെസ്സി ഫാനും എല്ലാം ഉണ്ട് ആ രീതിക്കൊന്നും റിവ്യൂ ഒന്നും എടുക്കുന്നതും വേണ്ട എനിക്ക് അളപ്പിച്ചപ്പോൾ എന്ത് തോന്നിയോ അതാണ് ആ വീഡിയോയിൽ പറയുന്നത് ഏത് പ്ലെയർ കിട്ടിയാലും അത്യാവശ്യം എല്ലാവർക്കും യൂസ് ചെയ്യണം അല്ലെങ്കിൽ വലിയ ഭയങ്കര പാട് ഡിഫിക്കൽറ്റിയുള്ള പ്ലേസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ട്രിപ്പ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചെയ്യാറ് അപ്പോൾ ഈ റൊണാൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റൊന്ന് റേറ്റിംഗ് ഒക്കെ പോകണം നല്ല ബാറ്ററി കൂട്ടും ഉള്ള ഒരു കാടാണ് ഇപ്പോൾ ഉള്ള റൊണാൾഡോ കാർഡിൽ പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് അത്യാവശ്യം എല്ലാ ട്രിപ്പിംഗ് കൈകളിലൊക്കെ വന്നുണ്ട് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൊണാൾഡോയുടെ ഈ ഒരു കാർഡ് ഒരിക്കലും ഞാൻ ഗെയിമിൽ തന്നെയുള്ള ഇൻഡ് കാർഡ് എന്നൊന്നും പറയണമല്ലോ നമുക്ക് കണ്ട് ഫോർ ലാർ ആക്ഷണം അങ്ങനത്തെ കുറേ പ്ലേസ് ഒക്കെ ഉണ്ടാവും അതിനകത്ത് ഇൻ കാർഡ് ആയി അതിനകത്ത് ആ അവരൊക്കെ ഇട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറെ പ്ലേറിൻ്റെ പുറകൊന്നും പോകേണ്ട പക്ഷേ അതുപോലത്തെ ഒരു ഗോൾ വെച്ചാണ് റൊണാൾഡോ എന്ന് ആയിരിക്കലും പറയാനുള്ളത് പുള്ളി ഒരു തേർട്ടി എയ്റ്റ് എയ്ജുള്ള ഒരു കാർഡാണ് അപ്പോൾ ആ ഒരു ഏജിൻ്റെ ആ രീതിക്കുള്ള എന്ത് കളിയാണോ അതാണ് ആൾ കളിക്കുള്ളത് കണ്ടിപ്പോൾ മെസ്സി ഒക്കെ ആണെങ്കിൽ ബിക് ടൈം ഒക്കെ വന്ന് വേറെ യങ്ങ് കാർഡൊക്കെയാണ് അപ്പോൾ അതിൻ്റെതായ ഒരു അതിൽ വരും പക്ഷെ ഇതിപ്പോൾ ഉള്ള പല കാർഡുകളും ഡ്രൈ റഫി ആയിക്കോട്ടെ ഹൈലൈറ്റ് ആയിക്കോട്ടെ അതൊക്കെ ഏജ് ഉള്ള ഒരു കാർഡ് തന്നെയാണ് അതുപോലെ തന്നെ ആ റേഞ്ചിൽ തന്നെയാണ് ആ ഒരു ജി രൂപ തന്നെയുള്ള ടൈപ്പ് സെയിം ടൈപ്പ് കാടാണ് ഇപ്പോഴും വന്നേക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഈജ് ഉള്ള കാട വന്നേക്കണം ആട്ട്രോട്ട് ഒക്കെ ആണെങ്കിൽ ഇതൊരു കളിച്ചൊരു ഓൺലോഡ് ആയിക്കായാലും കുറച്ചും കൂടി ഇമ്പ്രൂവ് കളി അല്ലെങ്കിൽ കുറച്ചുകൂടെ സിംപിളായിട്ട് കളിപ്പിക്കാൻ പറ്റുന്നുണ്ട് അത് ഇപ്പോൾ ആളുടെ ഒരു ഓടിക്കറുന്നതായാലും സ്പീഡായാലും ജസ്റ്റ് ടേൺ ചെയ്തിക്കുന്നതായാലും ഫിനിഷ് ചെയ്യുന്നതൊക്കെയായാലും അത്യാവശ്യം ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് കളിപ്പിക്കാൻ പറ്റും അതാണ് എനിക്കൊരു അഡ്വാൻറ്റേജ് ഇവർ കടകളിൽ ചോദിക്കുമ്പോൾ പുള്ളിയും കളിപ്പിച്ചത് തോന്നി കാരണം കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് എല്ലാം പടപടയിൽ നിന്ന് ആൾ ചെയ്യാനുണ്ട് പിന്നെ ആൾക്കൊരു നയൻ്റി ഫൈവ് ഫിനിഷിങ് നയൻറ്റി ഫോർ കിക്കുമ്പോൾ അവർ നയൻറ്റി ആക്സലേഷൻ ഫിനോമില ഫിനിഷിങ് അങ്ങനത്തെ സ്കില്ലും കയറൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ മറ്റൊരാളെ ചോദിക്കുമ്പോൾ ഭയങ്കര ടോപ്പിൽ തന്നെ ഈ ഒരു കാർഡ് കൊടുത്തു കൊണ്ടൊക്കെ തന്നെ എനിക്ക് ഒരുപാട് ഒരു സ്പിൻ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആളോടൊരു നല്ലൊരു കാർഡും കയറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്പിൻ ചെയ്യാന്നുള്ളതാണ് ഗെയിമിൽ തന്നെ ഭയങ്കര സീനായിട്ട് ഒരു കുഴപ്പമൊക്കെ വേണം അങ്ങനത്തെ ഗെയിം തന്നെ പൊളിച്ചോറക്കെ ഇൻ കാർഡൊക്കെ വേണമെങ്കിൽ ഞാൻ എൻ്റെ പുറകെ പോകണമെന്നുള്ളൂ കാരണം അത് തെറ്റിയിട്ട് ഈ ചില കാർഡാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പല മേലെ എനിക്ക് ഫീൽ ചെയ്തതായിരുന്നു ഫസ്റ്റ് ഒരേ ദിവസം എന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റ് ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിയിലായിട്ട് മൂമെൻറ്റ് എടുക്കണം ഒരിക്കലും ഡിലേ ബാക്കി വലിയ ഓടാണ്ട് നിൽക്കുക അതും ചെയ്യണമെന്നില്ല പല പക്കാ കുഴപ്പിച്ചിറല്ല ആടിലായിട്ട് മെള്ളിലേക്ക് ഓടിക്കാറുണ്ട് പക്ഷേ ഒരു നയറ്റി റേഞ്ച് സ്പീഡൊക്കെ ഉള്ളവർ കുഴപ്പമൊച്ചല്ല പോലെയൊന്നും ഓവനും പപ്പ എന്നും പോലെയൊന്നും പ്രതീക്ഷിക്കരുത് പൊളിക്കത്ര സ്പീഡൊന്നുമില്ല പക്ഷെ ഡിഫൻഡറെ ബീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ത്രോ എടുക്കുമ്പോൾ കറക്റ്റ് ഓടിക്കാറുള്ളതിനെ മൊമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കാനുള്ള ഒരു എളിച്ച് പുള്ളിക്കുന്നുണ്ട് അങ്ങനെ എപ്പോഴും മൊമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പമൊക്കെ ആണെങ്കിൽ മൊബൈൽ നല്ല ഇഷ്ടപ്പെട്ടി ഒരു കാടിൻ്റെ പിന്നെ ആ ട്രെയിൻ ചെയ്യുമ്പോൾ മോട്ടോറിലൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റൊന്നോറുള്ള മണ്ണേ അതിൽ അത്യാവശ്യം നല്ല കേട്ടോട്ടെങ്കിൽ ആൾക്കാർക്ക് പോകുന്നുണ്ട് മെയിൻ്റെ ഹെഡിങ്ങ് ആണ് കുറച്ച് കുറവായിട്ട് നടക്കുന്നത് അവിടെ അത്യാവശ്യം ആണല്ലോ ഈ ഒരു ഇജിനുള്ള കാടിന് ഒരാൾ എന്താണോ അതൊക്കെ നല്ലിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതല്ലാണ്ട് നിങ്ങൾക്ക് നല്ല സ്കില്ലിങ്ങൾക്ക് കൊടുത്താളിവിളി ആക്കാവുന്നതാണ് എന്നാൽ ഡബിൾ ടച്ച് റൊണാൾഡോ ചോപ്പ് അങ്ങനത്തെ സ്കില്ല ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം പുള്ളിക്കാ ചോപ്ഡും കാര്യങ്ങളും ഇല്ല മിക്ക ആടിനെ ഉള്ളതാണ് റൊണാൾ ഞാൻ കുറേ ചെയ്ത് നോക്കിയിട്ട് പുള്ളി അത് ചെയ്യണില്ല അവസാനം സാധനം എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായേ സ്കില്ലിൽ ഈ ഒരു കാടിന് ചോപ്പ് ടാന്നുള്ള സ്കില്ലില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ടബിൾ സ്കിൽ വേണമെങ്കിൽ കൊടുക്കുക ഒന്ന് മാറ്റിയിട്ട് അടിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസിങ് ഷോട്ട് കൊടുക്കുക എന്ന് വച്ചാൽ ഇരിക്കുമ്പോൾ ഫിനിഷിങ് ഒക്കെ ഉണ്ട് അപ്പം റൈസിംഗ് ഷോട്ട് കൊടുക്കഴിഞ്ഞാൽ ഒന്നുകൂടെ അടിപൊളിയാകുമ്പോൾ ലോങ് റേഞ്ചിറക്കുക പിന്നെ എയിൽ സൂപ്പര്യം സ്കില്ലോണെങ്കിൽ കാരണം ഹെഡ് ജമ്പ് കുറച്ച് കുറവാണ് നമ്മുടെ ഇത് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അത് കൊടുത്ത ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മെയിൻ സ്ല്ലിങ്ങ് കാര്യങ്ങൾ കൊടുത്ത് കഴിഞ്ഞാൽ ഉള്ള മേഖലയൊക്കെ ഒന്നുകൂടെ പവർ ആക്കിയെടുക്കാം നമുക്ക് നെക്സ്റ്റ് ഒരാൾ താളാ ഫിനിഷിങ്ങാണ് മെയിൻ ആയിട്ട് ഈ ഒരു കാറിൻ്റെ അട്രാക്ഷൻ ആണെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു നയൻറ്റി ഫൈവ് ഫിനിഷിങ്ങും അത്രയും ഇക്കുംബോറും ഫിനോമൽ ഫിനിഷിംഗ് എന്ന് പറയുന്ന സ്കില്ലൊക്കെയാണ് ഭയങ്കര നമ്മുടെ റോണുടെ കാർഡിന് ഏറ്റവും കൂടുതൽ അത്രയും ബിൽറ്റി ആയിട്ടുള്ള ഒരു കാർഡ് വന്നേക്കണം അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് അഡ്വാൻറ്റേജ് ഈ ഒരു കാടിനെടുത്താൽ കിട്ടാൻ പോകുന്നത് അതിൽ ബോക്സിൻ്റെ അകത്തൊക്കെ നല്ല പക്കായിട്ട് ഫിനിഷിങ് ഉണ്ട് എനിക്ക് വലിയ മിസ്സോസ് ഏവൊന്നും വന്നില്ല നല്ല പവറിൽ തന്നെ നിങ്ങൾ അടിച്ചു കാരണം അതിനോട് ഇക്കുംബോറുണ്ട് വില ബാലൻസ് ഒക്കെ ഇല്ലെങ്കിൽ പോകുള്ളൂ അല്ലെങ്കിൽ നല്ലെങ്കിൽ ഫിനിഷിങ് പിന്നെ അല്ലാണ്ട് വലിയ ആംഗിളിൽ ഒന്നും അല്ലെങ്കിൽ അടിച്ചു തരാനുള്ള സ്കിൽ ഇപ്പോൾ നോർമൽ ഫിനിഷിംഗ് എന്നുള്ള സ്കില്ലിലൊക്കെ ആൾക്കിണ്ട് അപ്പോൾ റയർ റയറിലെ മിസ് ചെയ്യുകയുള്ളൂ നല്ല റിസൾട്ട് ചെയ്യാനും കിട്ടിയാൽ ഞാൻ ആറ്റൂട്ടുള്ളൊരു ക്വാളിറ്റി ബോക്സിനകത്തുള്ള ഫിനിഷിങ്ങിൽ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് പറയാനുള്ളത് ആളുടെ ലോങ് റേഞ്ച് ഫിനിഷിംഗാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ ഒരു റേഞ്ചിലേക്കാളുടെ ഫിനിഷിംഗ് എത്തില്ല എന്ന് പറയുകയെന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തത് അറിയില്ല കാരണം റോൾഡ് പ്ലെയർ ആണ് ഇത്രയും ഫിനിഷിംഗുണ്ട് ഇത്രയും കഴിക്കുമ്പോൾ അവരുണ്ട് എന്തായാലും അടിച്ച് കയറണം അപ്പോൾ ആ ഒരു വിച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താണ് ഒരു നെഗറ്റീവായിട്ട് റിസൾട്ടാണ് കിട്ടിയത് എന്ന് വെച്ചാൽ ഗോൾ അടിക്കണില്ല എന്നല്ല പറയാനാണ് നിങ്ങൾക്ക് ഞാൻ പ്രണയം തെറ്റിക്ക് ഗോളൊക്കെ അടിക്കണുണ്ട് നല്ല കാണുമ്പോൾ തന്നെ നയറ്റി ഫൈവ് ഫിനിഷിംഗ് നിൽക്കുമ്പോൾ അവരുടെ ക്വാളിറ്റിയിലുള്ള ഗോൾസ് അടിക്കണം പക്ഷേ അത് എപ്പോഴും അടിക്കണില്ല എന്ന് വെച്ചൊരു സ്ട്രൈക്കറാണ് ഒരു ഒരു ഓപ്പൺ ഒരു സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ അടിച്ച് കയറി പോസ്റ്റ് തിളക്കാളുടെ എബിലിറ്റി പൊളിക്കുന്നുണ്ട് പക്ഷേ അത് എപ്പോഴും ചെയ്യണമില്ല ഒരു മൂന്നാല് മൂന്നാലെങ്കിലും അടിച്ചാൽ ചിലപ്പോൾ ഒരെണ്ണം കയറുള്ളൂ ബാക്കിയൊക്കെ ഗോൾ സേവ് ചെയ്യുന്നുണ്ട് പോസ്റ്റും പിടിക്കുന്നുണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഞാൻ അണ്ണിപ്പോൾ ഈ പുറത്തേക്കൊക്കെ പോകണ്ട ചില ചോട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പോസ്റ്റ് മേടിക്കുന്നത് ഏറ്റവും വലിയ കുറേ പോസ്റ്റ് പിടിച്ച് പറയും ബാർമേ പിടിച്ച് വെറുതെ പോകുന്നുണ്ട് അപ്പോൾ ലോങ് റേഞ്ചർ നല്ല ഒതുക്കത്തിൽ പക്കം കിട്ടി കഴിഞ്ഞാൽ നല്ല ഒരു ഈ ഒരു ക്വാളിറ്റി ഉള്ള കയറുന്നുണ്ട് പക്ഷെ ഇത് എപ്പോഴും കയറുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും ലോങ് റേഞ്ചിൽ അടിക്കാൻ നിൽക്കണ്ട എപ്പോഴും കുഴപ്പമൊക്കെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ബോക്സിനകത്തേക്കൊക്കെ ഓടിക്കയറി ഗോളൊക്കെ അടിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇത്രയും ഉദ്ദേശിക്കണമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആളല്ലെങ്കിൽ മൂവ്മെൻറ്റ് എടുക്കുന്ന ഒരു ഗോൾ പോലാണ് ഒരുപാട് ചാൻസ് ബോക്സിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ലോങ് റേഞ്ചിൽ അടിക്കുന്ന പ്രൊഫിറ്റോട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന അത്യാവശ്യം പോയി കയറുന്നുണ്ട് പക്ഷെ ചെയ്യുന്നതല്ലെങ്കിൽ ലോങ്ങ് റേഞ്ചിൽ അടിക്കാൻ നോക്കി കഴിഞ്ഞ ഒരു എവിടേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും റിസൾട്ട് കിട്ടണം എന്നില്ല അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത് റോണാൾഡോട്ട് വരെ കളിപ്പിച്ചാലും ഒപ്പിനെസ് പറയും പിന്നെ ട്രൈസിംഗ് ചോട്ടൊക്കെ ഒന്ന് ആടെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം അതൊക്കെ ഇമ്പ്രൂവ് ആക്കി എടുക്കാം അപ്പോൾ ഫിനിഷ് ചെയ്യണമെന്നില്ല എന്നല്ല പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ കാണുന്നതൊക്കെ അത്യാവശ്യം പുള്ളിയെങ്കിൽ ഫിനിഷ് ചെയ്യുന്നതാണ് പക്ഷേ എപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്ത് ആ റേഞ്ചിലേക്ക് അത് എത്തിയില്ല എന്നുള്ളതാണ് എനിക്ക് കുറേ ഞാൻ ചെറുതും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല ബോക്സിനും പിന്നെ അടിക്കാൻ എന്നാണ് അത് സേവ് വേണ്ട ഒരാശ്യമില്ല തുടഞ്ഞു പറഞ്ഞാൽ പക്ഷേ അതൊക്കെ ഓൾഡ് സേവ് ഉണ്ട് എനിക്ക് അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് അതിലൊക്കെ വന്നാൽ അത് എടുത്ത് പറയുകയാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേളൊക്കെ ഉണ്ട് അത്യാവശ്യം എയിറ്റി ഫോർ കേളൊക്കെ ഉണ്ട് നല്ല ഫിനിഷിംഗും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ലോങ് റേഞ്ച് കേൾ എന്നുള്ള സ്ല്ലൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതൊക്കെയാണ് ഒരു ഫിനിഷിങ് മേലെ പറയാനുള്ളത് നല്ല പക്ക ഒരു ഫിനിഷിംഗ് ആണെന്നൊക്കെ ഉണ്ട് പറയാം അത്യാവശ്യം നല്ലേക്ക് ബോക്സിനൊക്കെ കൺവേട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ആ ലോങ് റേഞ്ചുള്ള അത്ര കുറച്ച് പോരായ്മ നിങ്ങളൊക്കെ അത്യാവശ്യം നല്ലേക്ക് ചെയ്യുന്നുണ്ട് അർച്ചുണിറ്റീസ് ഒരുപാട് നല്ല ക്രിയേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആളെ കളിക്കാനായിട്ടുള്ള പാടൊന്നുമില്ല അല്ലെങ്കിൽ മൂവ്മെന്റ് ആയിട്ട് കളിപ്പിക്കുന്ന ഒരു പ്ലെയറാണ് പിന്നെ പാസ് ഒക്കെ ചെയ്താലും ഭയങ്കര ക്യുക്കായിട്ട് അത് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ ഡ്രിബ്ബിൻ്റെ കാര്യം ഒരു സ്കില്ല കൊടുത്തൊന്നും കാര്യം ഇമ്പ്രൂ ആക്കിയെടുക്കുക ഫിനിഷിംഗ് ആയാലും പ്രൈസിംഗ് ഷോട്ടൊക്കെ സ്കില്ലെടുത്ത് ഒന്നൊരാൾ ഇമ്പ്രൂവ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പക്ക നമുക്ക് പണിത്താൽ മാക്സിമം ഒരു റേഞ്ചിലേക്കാൾ എത്തിക്കാവുന്നതാണ് പിന്നെ നെക്സ്റ്റ് ഒരാൾ ഒരാളുടെ ഹെഡിങ് ആണ് റൊണാൾഡോ പ്ലെയറിന് ഹെഡിങ്ങ് ആയിട്ട് വന്നേക്കുന്നത് എഴുപത്തി ഒമ്പതാണ് ജമ്പ് വന്നത് ഒരു എയ്റ്റി ഫോർ ഒക്കെയാണ് നമ്മൾ അതിലും കൂടുതൽ പ്രതീക്ഷിക്കണം റൊണാൾഡോ എന്നുള്ള കളിയാണ് പക്ഷെ കോണാമീ ഒരു അറ്റർവുട്ടാണ് ആൾക്ക് കൊടുത്തേക്കണ മെയിനായിട്ട് ഈ അൽനസൻ്റെ വർഷം വന്നതിനൊക്കെ അത്യാവശ്യം അറ്റർകൂട്ടൊക്കെ കുറവാണെന്ന് പറയാം ഹെഡ് ജമ്പിലൊക്കെ അപ്പോൾ അവർ കേൾക്ക് പറയണെങ്കിൽ അത്യാവശ്യം തിരക്കിലാണ്ട് ഹെഡിങ്ങുകളൊക്കെ സ്കോറൊക്കെ ചെയ്യണമൊക്കെയുണ്ട് വന്ന് അറ്റൻഡ് ചെയ്യാനൊക്കെ നോക്കണമൊക്കെയുണ്ട് പുള്ളി അപ്പോൾ ഇതൊക്കെ പുള്ളി ഹെഡ് ഇട്ട ഗോൾസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഹെഡിങ്ങ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്രസി കോറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഗോളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കുറേ ഗോളുടെ കയ്യിലേക്ക് കൊടുക്കി സേവ് ചെയ്യുന്ന റീച്ചിലേക്ക് ഒരുപാട് ഹെഡിങ്ങ് കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്നുണ്ട് സോ സേവൻ ഹെഡിങ്ങ് ഉള്ളു അതിൻ്റെ ആക്യുറസി ഉള്ളൂ അതിൻ്റെയാണെന്ന് അറിയില്ല ഞാൻ മിക്ക പ്ലേറെ വെച്ച് ഡയറക്ഷൻ മറ്റം വച്ചിട്ടൊന്നും അല്ല ഹെഡ് ചെയ്യാറ് പക്ഷെ അവർക്ക് എബ്ബിളിറ്റിച്ച് ഒരു ഹെഡ് കളിയാറുണ്ട് പക്ഷെ ആൺറോഡിൽ ഒരുപാട് ഗോൾ കീപ്പർ സേവ് ആക്കിയിട്ടിരിക്കും അതാണ് ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഒരിക്കലും ഹെഡ് കിട്ടി വീക്കിന് ഒരു കുറവാന്ന് പറയണില്ല അത്യാവശ്യം കഥകർക്കിടയുടെ ഹെഡ് ഒക്കെ ആൾ ചെയ്യുന്നുണ്ട് കിട്ടിൽ സുപ്പീറ്റിയൊക്കെ വേണമെങ്കിൽ കുറത്തൊന്നുകൂടി ഇമ്പ്രൂവ് ആക്കി എടുക്കാവുന്നതാണ് പിന്നെ അവിടെ ഫിസിക്കൽ കോൺടാക്റ്റൊക്കെയാണ് ഒരു എയ്റ്റി ത്രീ ഫിസിക്കൽ ആണ് വന്നത് അപ്പോൾ അത്ര മോശമായിട്ട് ഫിസിക്കലി വന്നിട്ടാണ് മോശമുള്ള ഒരു പ്ലെയർ ഒന്നല്ല കുഴപ്പമില്ലാണ്ട് ബാറ്റിൽ ചെന്ന് കളിക്കാനേ പറഞ്ഞു അതിൻ്റെ ഒപ്പിന്നും പറയാനുള്ള പക്ഷെ കുഴപ്പമില്ല നമുക്ക് വലിയ വലിയ പരമെന്ന് തോന്നാൻ പോകുന്നത് പിന്നെ അത്യാവശ്യം തിരിച്ചു മറിച്ച് കളിക്കാം അങ്ങനെ റോഡ് അത്ര ക്യുക്കായിട്ടൊന്ന് ടേൺ ചെയ്ത് വരും വിചാരിച്ചില്ല പക്ഷേ പിന്നെ അത്യാവശ്യം നല്ലേക്ക് പെട്ടെന്ന് അങ്ങ് ഡിഫൻറ്റ് വന്നിട്ട് ടേൺ ഒക്കെ ചെയ്ത് മാറി കളിക്കാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ സ്റ്റാമിന ഒരു സെവൻറ്റി ഐറ്റാണ് വൺ എപ്പോഴും മൂവ്മെന്റ് എടുക്കുന്ന ഒരു കുഴപ്പം വച്ചാൽ ഒരുപാട് ട്രെയിനിങ്ങുകളൊക്കെ എന്തായാലും വരും സബ്ബിൻ്റെ ഒക്കെ ആവശ്യം എന്തായാലും എന്തായാലും വരും അതൊക്കെയാണ് ആരും ഒരു മേഖലയിൽ പറയാനുള്ളത് പിന്നെ ഈ ഒരു കാർഡിനൊരു എറ്റി വൺ ലോ പാസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സിംഗി കളിക്കാനൊക്കെ കൊള്ളാം വൺ ടെജ് പാസ്സ് സ്കില്ലിലൊക്കെ വന്ന ഒരു കാടാണ് അപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള ആ ഒരു മേഖല ഒക്കെ പറയാനുള്ളത് പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമാണ് സ്റ്റാൻഡേർഡ് ഫോമാണ് വന്നേക്കണേ എനിക്ക് വല്ലപ്പോൾ ഒന്നോ രണ്ടോ കളി ഒന്നാണ് ബ്ലൂ കുട്ടി വിറക്ക ആ നോർമൽ ഫോമഞ്ഞള സാധനം അതുപോലെ തന്നെ കിടപ്പുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ പുരമയൊക്കെ വേണമെങ്കിൽ തോന്നുകയെന്ന് വെച്ചുകഴിഞ്ഞപ്പോൾ നല്ല നല്ലിക്ക് ഫോമിൽ അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത കളി നോർമൽ ഫോം മാറ്റം അതിൻ്റെ ഡിക്രീസ് അങ്ങനെയുള്ള ഒക്കെ വരും അപ്പോൾ റിസൾട്ട് കൺസിറ്റൻസി കുറവ് വരാം സ്റ്റാൻഡേർഡ് ഫോമാണ് ട്രൈബ് ഡേറ്റിംഗ് ആയാലും എഫ് സി പ്ലേസിന് അങ്ങനെ ഒരു കൊടുക്കാറില്ല അപ്പോൾ ആ ഒരു ഫോമിൽ തന്നെ സീ കണ്ടീഷനിൽ തന്നെ നമ്മൾ കളിപ്പിക്കേണ്ടത് അത് വലിയൊരു പോരായ്മയാണ് പിന്നെ വി ഫോട്ടൊക്കെയാണ് അല്ലേക്ക് ആക്രോസ് യൂസേജ് ഒക്കെ ഉണ്ട് രണ്ട് കാലിനും അടിച്ചോളും പാസ് ചെയ്തോളും കുഴപ്പമൊന്നും ഇല്ല അതൊക്കെ പക്കായിട്ടാണ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു ആണ് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വേണം ഇതൊക്കെ എനിക്ക് മെയിൻ ആയിട്ട് റോൺലോൺ കളിച്ചപ്പോൾ തോന്നിയ ഒപ്പിനിയൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓൺലോന സ്പിൻ ചെയ്യണം വെറുത്താണെന്ന് നോക്കാനാണെങ്കിൽ നിങ്ങൾ ഫാൻ ആണോ നിങ്ങൾക്കൊന്ന് സ്പിൻ ചെയ്യണം ഓണോ അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂഡ് ആട്രിബ്യൂട്ട് ആക്കുള്ള ഒരു കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പിൻ ചെയ്യാമെന്ന് അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് കാർഡ് വേണോ സ്പിൻ ചെയ്യുക അത്യാവശ്യം ആയിട്ട് കളിക്കാനൊരു കാർഡ് വേണോ നിങ്ങൾക്ക് സ്വിൻ ചെയ്താൽ വറുത്തായിരിക്കും പക്ഷേ ആളുടെ ആട്ട്രോട്ട് ഇത്തിരി കൂടുന്നതൊന്നും പറഞ്ഞു വെക്കില്ല എൻ്റെ കാടാണ് അല്ലെങ്കിൽ ഗെയിമിൽ തന്നെ സകല മേഖലയിലും ഡോമിനോസുകളാണ് ഒരു കാട്ന്ന് പറയണില്ല പുള്ളിക്ക് ആ ഒരു തെട്ടി ടീച്ചിൽ ഒരു കാട് വന്നേക്കണം നമ്മൾ ഒരുപാട് കാർഡ് റോളെ കളിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ കളിയൊക്കെ തന്നെ കളിക്കണം അതിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ മെസ്സിയുടെ ഒക്കെ ഇംഗ് വന്നതുപോലെ അത്രയും ഒരു ഹ്യൂജ് ഡിഫറൻസ് ഒരിക്കലും കളിക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ല അത്യാവശ്യം ഗോൾ പോറിയേണ്ട മിക്ക കാര്യങ്ങളെ ചെയ്യാനുണ്ട് ഫിനിഷ് ചെയ്യാനും അല്ലെങ്കിൽ ആൾ ഫിനിഷ് ചെയ്യുന്നുണ്ട് നമുക്ക് ഗോൾ കയറാൻ തന്നെ നമുക്കെന്നൊരു ഫീൽ കിട്ടും അത്യാവശ്യം പവറിൽ അടിച്ച് കയറ്റി അതിൻ്റെയൊക്കെ പക്ഷെ അത് എപ്പോഴും ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റേഞ്ചറിലൊക്കെ കുറച്ച് പോയാൽ കുറവുണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് ഫോം ആണ് അത്ര കൺസിസ്റ്റൻസ് എല്ലാ കളിയും കിട്ടുള്ള അതിനെക്കുറിച്ച് പോരായ്മുണ്ട് ഹെഡിങ് ആയിക്കോട്ടെ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാം കൂടി കൺപെർട്ടി ഒരു എബിലിറ്റി കാണിക്കണില്ല പിന്നെ ഒരു നയൻറ്റി ഫോ സ്പീഡ് ഒരു കാടൊന്നുമല്ല ഒരു തേട്ടി എയ്റ്റ് ഏജിലുള്ള ഒരു കാടാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭക്ഷണങ്ങൾ തോന്നുന്നത് അപ്പോൾ മെസ്സി നെയ്മറത്തെ കാടൊക്കെ പെട്ടെന്ന് വലിയപ്പോൾ എന്തെങ്കിലും ചെയ്യാം പക്ഷേ റോണാൾ വെച്ചിട്ട് സ്റ്റണ്ടിങ് അടിക്കാൻ നോക്കുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് കുറച്ച് ടൈം എടുത്തേക്കുള്ള എടുക്കാൻ അപ്പോൾ ആ ഒരു നമുക്ക് ഉണ്ടായാൽ മതി ആ ഒരു അത് ഏജ് ഒരു കാട് വന്നായിരുന്നു ഇമ്പ്രൂഡ് അറ്ററൂട്ടൊക്കെ ഉണ്ട് അതിൻ്റെ മേഖലയിലൊക്കെ അത് ഒര് ഇമ്പ്രൂവ്മെൻസ് കാണിക്കും അല്ലെങ്കിൽ ഗെയിമിൽ തന്നെ ടോപ്പ് പറഞ്ഞായിരിക്കും പറയണേ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണ്ടോ എന്ന് അറിയാൻ പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏജിലുള്ള ഒരു കാട് കയറൊക്കെ ഒരുപാട് റിവ്യൂ ചെയ്തിട്ടുണ്ട് ഉണ്ട് ഇതുപോലൊക്കെ തന്നെ നമ്മൾ കളിക്കണം പക്ഷെ നമ്മൾ ഇത്രയും കോഴി കൊടുത്തൊരു കാർഡ് എടുക്കുമ്പോൾ നമുക്ക് സകല മേഖലയിൽ ഭയങ്കര അധികം വേണം അല്ലെങ്കിൽ എല്ലാം പക്കായിട്ട് ആയിട്ട് ചെയ്യണം എന്ന രീതിക്കൊക്കെ എടുക്കണം പക്ഷേ അതിൽ കുറച്ച് കൺസൻസ് കുറവ് തോന്നിയതാണ് മെയിനായിട്ട് പറയണേ അതിൽ നിങ്ങൾക്ക് റോഡോടെ ഞാൻ മേളി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു കാട് കൈകളൊക്കെ എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ കളിക്കണ ഒരു ഏജിലുള്ള ആ ഒരു ഗ്രൗണ്ടുള്ള കാട് തന്നെ നല്ല ഈ അടുത്ത തുടങ്ങിയുള്ള കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് പക്ഷേ എന്നും പറഞ്ഞാൽ അതൊരു ഗ്ലിച്ച് കാടോ എൻഡ് കാടോ ആയി മാറുന്നില്ല അതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ നിങ്ങൾ ഒപ്പിനെ സിങ്ങുകളൊക്കെ എന്തായാലും പറയാ അടുത്തൊക്കെ കാണാൻ പോകേ